हाय फ्रेंड्स फॉरेक्स तमिल स्वागत कई वीडियो नाम नोकी मूं मुख्य क्यों अरुरी प्रॉफिटेबल ट्रेडर आवा डिस्कू सो इन वीडियो शेयर डिसिप्लिन ट्रेडर आवा शेयर सो नि मार्केट स्ट्रगल आईटाण मार्केट लूसो कंसिस्टेंटी അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെടണോ എങ്ങനെയാ മാർക്കറ്റിൽ നിന്ന് ഓവർകം ആവാ ലോസസ് ഒക്കെ ഫേസ് ചെയ്യാണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം സോ ട്രേഡിംഗ് എന്നിട്ട് വെറും എക്സിക്യൂഷൻ മാത്രമല്ല അല്ലെങ്കിൽ സ്ട്രാറ്റജി മാത്രമല്ല ട്രേഡിംഗ് സോ നിറയെ പേര് പറയും ട്രേഡിംഗ് എന്നിട്ട് സ്ട്രാറ്റജിയാണ് എക്സിക്യൂഷനാണ് അത് മാത്രമല്ല ട്രേഡിംഗ് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞാൽ ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം പിന്നെ നിറയെ പേഷ്യൻസ് ഉണ്ടാവണം പിന്നെ കുറേ മണിക്കൂർ പ്ലാൻ ചെയ്യണം പിന്നെ എന്നിട്ട് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം സോ ഇതെല്ലാം ചെയ്യുന്നതാണ് ഒരു നല്ല ട്രേഡറിനല്ല ഒരു ക്വാളിറ്റി സോ ഇതെല്ലാം ചെയ്യണം മാത്രമേ ഒരു നല്ല ട്രേഡർ ആവാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് ട്രേഡിംഗിൽ ഡിസിപ്ലിൻ ഇല്ല പറഞ്ഞാൽ എന്താവും പറഞ്ഞാൽ നിങ്ങൾ വേ മെയിൻ ചെയ്യാൻ തുടങ്ങും സോ വേ മെയിൻ ചെയ്യുമ്പോൾ എന്താവും അൾട്ടിമേറ്റ്ലി നിങ്ങൾ മാർക്കറ്റിൽ ലൂസ് ചെയ്യാൻ തുടങ്ങും സോ നിങ്ങൾ ലോങ് ടേം നോക്കി പറഞ്ഞാൽ നിങ്ങൾ കുറെ പൈസ നിങ്ങൾ ലൂസ് ചെയ്യാൻ തുടങ്ങും അതായത് നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ല പറഞ്ഞാൽ സോ ഡിസിപ്ലിൻ വന്നിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഒരു നല്ല ട്രേഡറിന് സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവാ പറഞ്ഞ് സോ കാണാം നമുക്ക് ഈ വീഡിയോയിൽ സോ നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവണം പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നല്ല ഒരു ഡിസിപ്ലിൻ പേഴ്സണേ ഉണ്ടാവണം സോ നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലിൻ പേഴ്സണേ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ പറ്റുള്ളൂ സോ ആദ്യം വന്നിട്ട് നേരത്തെ നിൽക്കണം സോ നിങ്ങൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകണോ അതോ നിങ്ങൾ കോളേജ് പഠിക്കാനോ അതോ നിങ്ങൾ ജോലിക്ക് പോകണോ അതോ നിങ്ങൾ ഓഫീസ് പോകണോ എവിടേക്ക് പോവച്ചാലും രാവിലെ അലാറം അടിച്ച ഉടനെ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ നീക്കാൻ നോക്കും സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണമെന്ന് അർത്ഥം എന്താ കാരണം പറഞ്ഞാൽ നിറയെ പേർക്ക് ബുദ്ധിമുട്ടാണ് ഈ രാവിലെ അലാറം അടിച്ചുകൊണ്ട് നീക്കണത് അതേമാതിരി നിങ്ങൾക്ക് കുറെ പവർ വേണം പിന്നെ നിറയെ ഡിറ്റർമിനേഷൻ വേണം ഈ അലാറം അടിച്ചുകൊണ്ടേ നീക്കാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ ബോഡി ഭയങ്കര ടയർഡായി നിങ്ങൾ ഫീൽ ആവും അതേമാതിരി നിങ്ങളുടെ മൈൻഡ് പറയും നീക്കേണ്ട പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾ അതൊക്കെ നിങ്ങൾ താണ്ടിയിട്ട് നിങ്ങൾ ഓവർകം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സ് ചെയ്യണം നീക്കാൻ വേണ്ടി സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ടെന്ന് അർത്ഥം സോ ആദ്യം ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിണ്ടാവും ഈ അലാറം അടിച്ചോണ്ട് നീക്കുന്നത് അപ്പോൾ ചിലപ്പോൾ വിന്റർ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റൂം ഭയങ്കര ഇരുട്ടായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കുറെ നേരം നിങ്ങൾ ഉറങ്ങാൻ നിങ്ങൾ നോക്കും സോ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യണം നീക്കാൻ വേണ്ടി അതേമാതിരി ഇതൊരു നല്ല ഹാബിറ്റാണ് അലാറം അടിച്ചോണ്ട് നീക്കുന്നത് സോ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടിരുന്നു പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണമെന്ന് അർത്ഥം അതേമാതിരി ഒരു നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലൈൻ പേഴ്സൺ ആവും നെക്സ്റ്റ് വന്നിട്ട് മെഡിറ്റേഷൻ സോ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ മെഡിറ്റേഷൻ വന്നിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടും സോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താവും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളെ പറഞ്ഞു തരാനാണ് ഒരു റൈറ്റായി ഡിസിഷൻ എടുക്കാൻ വേണ്ടി സോ നിങ്ങൾ നോർമലി എന്താവും ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ തോട്ട്സ് വരും മൈൻഡിൽ ഇപ്പം നിങ്ങൾ സെൽ ചെയ്യണോ നിങ്ങൾ ഇപ്പോൾ ബൈ ചെയ്യണോ എന്താ പറഞ്ഞു നിങ്ങൾ പ്രോപ്പറായി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല സോ നിങ്ങളെ മൈൻഡ് പറയും ഇപ്പൊ സെൽ ചെയ്യാന്ന് പറയാം സോ സഡൻലി ഒരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ പറയാം മൈൻഡ് വന്നിട്ട് പറയാം വേണ്ട വേണ്ട ബൈ ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ഏതെങ്കിലും ഒടുവിലും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾ ഒരു നല്ല ട്രേഡർ ആവാൻ പറ്റുള്ളൂ സോ ഈ മെഡിറ്റേഷൻ ചെയ്തു പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളെ ടീച്ച് ചെയ്യാനാണ് അർത്ഥം നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളെ പറഞ്ഞു തരാനാണ് അർത്ഥം സോ ഭയങ്കര പ്രഷറുള്ള ടൈമില് നിങ്ങളെ കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു പറഞ്ഞാൽ സോ നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താലേ മതി പിന്നെ ലേറ്റർ ആയി നിങ്ങളെ കൊണ്ട് ടൈം ഇൻക്രീസ് ചെയ്യാം ഒരു 15 മിനിറ്റോ അല്ലെ 20 മിനിറ്റോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ വേണിച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യുക അതേമാതിരി നിങ്ങൾ ഇവിടെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ അങ്ങനൊന്നുമില്ല നിങ്ങൾ എവിടെ നിങ്ങൾ കംഫർട്ടബിൾ ഫീൽ ചെയ്യണോ അവിടെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യും ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ അല്ലെ എവിടെ നിങ്ങൾ ടൈം കിട്ടണോ അവിടെ നിന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് അറിയാം ട്രേഡിംഗ് ചെയ്യാൻ ആ ടൈമിൽ നെക്സ്റ്റ് വന്നിട്ട് ടേക്ക് ബേബി സ്റ്റെപ്സ് സോ ഇപ്പോൾ നാം പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ പറ്റില്ല ഇതൊക്കെ കുറെ സമയം പിടിക്കും അതേമാതിരി നിങ്ങൾ എപ്പോഴും ഒരു ലോങ് ടേമിന് വേണ്ടി നോക്കണം നിങ്ങളൊരു ഡിസിപ്ലിൻ ട്രേഡർ ആവാം സോ അതിനുവേണ്ടി നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഇമ്മീഡിയറ്റായി എടുക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 20 കിലോമീറ്റർ മാരത്തോൺ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ അടുത്ത വർഷം പക്ഷെ നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ അല്ല സോ നിങ്ങളെ കൊണ്ട് ഇമ്മീഡിയറ്റ് ഒരു 20 കിലോമീറ്റർ ഓടാൻ പറ്റില്ല സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഓടണം ഫസ്റ്റ് 4 മന്ത്സിന് പിന്നെ നിങ്ങൾ 10 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യണം പിന്നെ 15 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് 20 കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ അടുത്ത വർഷത്തിന് സോ നിങ്ങൾ ഫസ്റ്റ് ബേബി സ്റ്റെപ്സ് എടുക്കണം കുറച്ച് കുറച്ചായി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതേമാതിരി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവണം സോ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാം ബെസ്റ്റ് വേ എന്താ പറഞ്ഞാൽ നിങ്ങൾ സ്മോൾ സ്റ്റെപ്സ് എടുക്കണം
അതേമാതിരി ഷോർട്ട് സ്റ്റെപ്സ് എടുത്തിട്ട് പിന്നെ അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ഫോളോ ചെയ്യണം. അപ്പൊ എന്താണോ ലാസ്റ്റിൽ നിങ്ങളെ കൊണ്ട് ഗോൾസ് നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ലൈക്ക് നിങ്ങളെ മാരത്തോൺ ഓടുന്ന മാതിരി. സോ ആദ്യം ഒരു മാസം ഓടിയിട്ട് പിന്നെ ഇടയിലുള്ള രണ്ട് മാസം എടുത്തിട്ട് പിന്നെ ഓടാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഗോളിന്. സോ കൺസിസ്റ്റന്റായി നിങ്ങൾ ഓടണം. ആദ്യം 5 കിലോമീറ്റർ ഓടണം, പിന്നെ 10 കിലോമീറ്റർ, പിന്നെ കുറച്ച് കുറച്ച് ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഗോൾസിന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവാം, എന്തൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞ് നമുക്ക് നോക്കാം. അത് നിങ്ങൾ വന്നിട്ട് പേഷ്യൻസ് ഉണ്ടാവണം. സോ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു നല്ല ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം മാർക്കറ്റിൽ. അതായത് എഡ്ജിന് പറയും. സോ എഡ്ജ് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരു നല്ല ചാൻസോ അല്ലെങ്കിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി. സോ ആ ടൈമിൽ എന്താവും, നിങ്ങളെ കൊണ്ട് കോൺഫിഡൻ്റ് ഉണ്ടാവും, ആ ടൈമിൽ തീർച്ചയായിട്ടും ഞാൻ പ്രോഫിറ്റ് എടുക്കും പറഞ്ഞ്. സോ ഒരു നല്ല എഡ്ജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് കുറേ പേഷ്യൻസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ എഡ്ജ് വേണം, നിങ്ങളുടെ സ്ട്രാറ്റജി പൊറത്ത് മാറും നിങ്ങൾ ആ എഡ്ജ് ഉള്ള ടൈമിന്. സോ നിങ്ങൾ വലിയ വലിയ ഫണ്ട് മാനേജേഴ്സോ അല്ലെങ്കിൽ വലിയ വലിയ ഹെഡ്ജ് ഫണ്ടേഴ്സ് മാനേജേഴ്സോ അവരൊക്കെ നോക്കി പറഞ്ഞാൽ അവർ എപ്പോഴും ട്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല മാർക്കറ്റിൽ. അവർ ഒരു നല്ല എഡ്ജിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അതായത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യും. സോ അത്രയും നേരം അവർക്ക് പേഷ്യൻസ് ഉണ്ടാവും മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് നിറയെ പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഒരു നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി അവരുമായിട്ട് എല്ലാ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യില്ല, അവർ ഒരു മാർക്കറ്റിൽ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ, ബാക്കി ടൈമൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതേമാതിരി അവർക്ക് ആരെയും എന്താ അവർ ചെയ്യണേ പറഞ്ഞ അവരുടെ എല്ലാ റിസോഴ്സ് വെച്ച്. സോ ഇതിനെല്ലാത്തിനും കുറേ പേഷ്യൻസ് ഉണ്ടാവണം മാർക്കറ്റിൽ. നിങ്ങൾക്ക് നിറയെ പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ നല്ല ടൈം വരണ വരയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിട്ട് ഒരു നല്ല ട്രേഡിംഗ് പ്ലാനാണ്. സോ ട്രേഡിംഗ് പ്ലാൻ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ സക്സസിന്. സോ ട്രേഡിംഗ് പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവണം പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ എപ്പോഴാണ് എൻട്രി ആവണം മാർക്കറ്റിൽ അത് ഉണ്ടാവണം, പിന്നെ നിങ്ങൾ എപ്പോഴാണ് എക്സിറ്റ് ആവണം, പിന്നെ എത്രയാണ് നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ്, പിന്നെ നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്താ. സോ ഇതെല്ലാവരെയും കവർ ആവും എ ടു സെഡ് ഈ ട്രേഡിംഗ് പ്ലാനിൽ. പിന്നെ നിങ്ങൾ നല്ല ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്, പിന്നെ നിങ്ങൾ അതിനെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ ആ ട്രേഡിംഗ് പ്ലാനിനെ ഫോളോ ചെയ്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ലോങ് ടേമിന് ഒരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും, നിങ്ങൾ ആ ട്രേഡിംഗ് പ്ലാനിനെ ഫോളോ ചെയ്തു പറഞ്ഞാൽ. നെക്സ്റ്റ് വന്ന് ഐഡന്റിഫൈ ദ പ്രോബ്ലംസ്. സോ ഫസ്റ്റ് നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് നിങ്ങൾ വന്നിട്ട് എന്തൊക്കെ പ്രോബ്ലമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല ലോസസ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ല ഒരു സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ഒരു ടേക്ക് പ്രോഫിറ്റോ വെക്കാം. അതേമാതിരി നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. സോ എന്തൊക്കെയാ പ്രോബ്ലം പറഞ്ഞാൽ ആദ്യം ഒരു നോട്ടും പാനും എടുത്ത് ആദ്യം എഴുതു എന്തൊക്കെയാ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓരോന്നേ വർക്ക് ചെയ്യണം, ഓരോ പ്രോബ്ലംസിനും ഓരോന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അറ്റ് എ ടൈം നിങ്ങളെ കൊണ്ട് എല്ലാ പ്രോബ്ലമും അറ്റ് എ ടൈം നിങ്ങളെ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം ഒരു പ്രോബ്ലം എടുക്കുക, അതിനകത്ത് സോൾവ് ചെയ്യാൻ നോക്കുക എങ്ങനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു. സോ അറ്റ് എ ടൈം നിങ്ങൾ എല്ലാ പ്രോബ്ലം വർക്ക് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോകും. സോ ഓരോന്നേ വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റാർട്ടറാണോ വെച്ചോളൂ ട്രേഡിംഗ്. സോ ആദ്യം നിങ്ങൾ എന്താ നോക്കണം പറഞ്ഞാൽ നിങ്ങൾ ലോസസ് എങ്ങനെ കട്ട് ചെയ്യുക, അതായിരിക്കും ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങളെ പ്രോബ്ലം വന്നിട്ട് എന്താ നോക്കേണ്ടത് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക അത് നോക്കണം. സോ ഓരോന്നായി നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നിങ്ങൾ ഒരു നല്ല ട്രേഡിംഗ് പ്ലാൻ ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ അത് നോട്ടിൽ എഴുതണം. പിന്നെ ആ പ്രോബ്ലംസ് ഓരോന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. സോ ഇതെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു നല്ല ഡിസിപ്ലിൻ ട്രേഡർ ആവാ പറഞ്ഞ്. സോ താങ്ക് യു ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെച്ചാൽ കമന്റ് സെക്ഷൻ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം. നന്ദി, നമസ്കാരം.